ഹലോ എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യാൻ പോണേ മൂന്ന് ചെറിയ വിഭവങ്ങളാണ് വിഭവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല അത് പച്ച ആപ്പിൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒന്ന് ഒരു പിക്കിളാണ് ആപ്പിൾ പിക്കിളാണ് പിന്നെ രണ്ടാമത് ഒരു സാലഡും പിന്നെ ഒരു സൂപ്പുമാണ് പച്ച ആപ്പിൾ വെച്ച് അപ്പോൾ ആദ്യം നമുക്ക് പിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം ഒരു ചെറിയൊരു കടായി പോലെ വെക്കുക അത് നിങ്ങളുടെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചിട്ട് ഞാൻ ഇപ്പോൾ വളരെ കുറവ് ഒരു ആപ്പിൾ ഞാൻ എടുത്തിട്ടുള്ളൂ ഇവിടെ അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക ഈ പിക്കിൾ എല്ലാവരും പിക്കിൾ ഉണ്ടാക്കുന്നവരായതുകൊണ്ട് അറിയാം അതുകൊണ്ടാണ് നല്ലെണ്ണയും എണ്ണ കുറവ് മതി എന്ന് തോന്നുന്നവർ എണ്ണ കുറച്ച് ഒഴിക്കുക ഈ നല്ലെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോഴേക്കും ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന് കായപ്പൊടി ഒരു ടീസ്പൂണൊക്കെ ഉലുവപ്പൊടിയും അത്ര തന്നെ ഉലുവ അധികം കൂടണ്ട അത് പിന്നെ കായ്ക്കും എണ്ണ ചൂടാകുമ്പോൾ വളരെ തീ താഴ്ത്തി വെച്ചിട്ട് മാത്രം നമ്മൾ ഈ മുളക് പൊടിയും ഇതും ഇടും കുറച്ച് കരിവേപ്പിലയും കൂടി ഇതിൽ ഇടുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ആപ്പിൾ നേരത്തെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് ഒഴിച്ചു വെച്ചോളൂ അപ്പോൾ കറക്കില്ല എനിക്ക് ചെറുനാരങ്ങ ഇന്ന് കയ്യിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വേഗം അതിൽ ഉപ്പിട്ടു അപ്പോൾ നിറം പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ മുളക് പൊടിയുടെ ആ ഒരു പച്ച കുത്ത് പോണ വരെയും നമ്മൾ ഇളക്കുക എണ്ണ പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ പിന്നെ ഇതിൽ നിങ്ങൾക്ക് ചേർക്കാവുന്ന ഒരു സാധനവും കൂടിയും ചേർത്ത് നോക്കിക്കോളൂ ഇഷ്ടമാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ നാരങ്ങ നീര് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു പച്ച ആപ്പിളിന് അല്ലെങ്കിൽ ഒരു പുളിപ്പുണ്ട് അപ്പോൾ ആ ഇവിടെ കിട്ടുന്നതിന് അത്ര എനിക്ക് പുളി തോന്നിയിട്ടില്ല അതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പൊടിക്ക് ശർക്കരയും കൂടി ഇട്ടാൽ എല്ലാം എരിവും പുളിയും മധുരവും കൂടി ഉള്ളത് ആവും ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ആപ്പിളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇനി ആപ്പിളിലേക്ക് ഇടാം ഞാൻ ആപ്പിളിൽ ഉപ്പ് മാത്രമേ പുരട്ടിയിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നാരങ്ങ നീരും കൂടി ഒന്ന് വേണമെങ്കിൽ പുരട്ടി വെക്കാം പക്ഷെ പച്ച ആപ്പിൾ എനിക്ക് അധികം അങ്ങനെ കറക്കണ പോലെ തോന്നിയിട്ടില്ല ഞാൻ എന്തായാലും ഇപ്പോൾ ഉപ്പിട്ടു വേഗം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം യോജിപ്പിച്ചിട്ട് ഒരു ഒരു ദിവസം ഒന്ന് പുറത്ത് വെച്ചോളൂ ഈ മാങ്ങ പോലെ തന്നെ കട്ടിയുള്ളതാണല്ലോ ആപ്പിളും അപ്പോൾ അത് പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും കണ്ട ഞാനിതിൽ എണ്ണ അധികം ഞാൻ ഒഴിച്ചിട്ടില്ല ഈ നമ്മൾ മാങ്ങ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കണേ ഇപ്പോൾ നല്ലെണ്ണ കൂടുതൽ വേണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചോളൂ ഇവിടെ പിന്നെ പിക്കിള് അങ്ങനെ അധികം ആരും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് ഉണ്ടാക്കിയേ ഉള്ളൂ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഈ മാങ്ങാക്കറി പച്ച ആപ്പിൾ വെച്ചിട്ട് നല്ല സ്വാദുണ്ടാവും ഇനി നമുക്ക് അടുത്ത സൂപ്പ് സാലഡും സൂപ്പുമാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അടുത്തത് സാലഡാണ് ഉണ്ടാക്കണേ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് ആപ്പിൾ തന്നെ പച്ച ആപ്പിൾ സവാള അധികം വേണ്ട ഒരു അര സവാള എടുത്താൽ മതി അത് നിങ്ങൾക്ക് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുക നീട്ടത്തിൽ അരിയണമെങ്കിൽ നനത്തതായിട്ട് അരിയാം കേട്ടോ അതായിരിക്കും കുറച്ചും കൂടി സ്വാദ് വരിക ഇത് ഒരു കക്കടി ഒരു ചെറിയ കുക്കുംബർ സാലഡ് വെള്ളരിയെന്നോ എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ വളരെ ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചെത്തി അരിയാന്ന് പറയില്ലേ അതുപോലെ പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ വളരെ പഴുത്തത് വേണ്ട എന്നാൽ പച്ചയാണ് അങ്ങനെയല്ല ചെനച്ച ഇടയിലുള്ളത് അതിൻ്റെ നടുഭാഗം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും മല്ലിയിലയും ആണ് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം ആപ്പിൾ ഇടുക ഞാൻ ആപ്പിള് ചെത്തിയിട്ട് പച്ചവെള്ളത്തിലാണ് കേട്ടോ ഇട്ട് വെച്ചത് ഞാൻ വന്നില്ല നാരങ്ങ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ പക്ഷെ കളറ് പോയിട്ടില്ല ആപ്പിള് കഴിഞ്ഞ് നമുക്ക് ഈ കുക്കുംബർ കക്കടി ഇടാം പിന്നെ സവാള ടൊമാറ്റോ പിന്നെ ഈ മല്ലിയിലയും പച്ചമുളകും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക ഞാൻ സാലഡിൽ വളരെ കുറവാണ് ഇടുക കേട്ടോ ഇതിപ്പോൾ കാണിക്കണോണ്ട് ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഞാൻ ഇടാറുമില്ല സാലഡിൽ ഉപ്പ് എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക
നിങ്ങൾക്ക് കുറച്ച് പുളി വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാവുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നാരങ്ങ നീര് ഒഴിക്കാം. പിന്നെ ഇതിൽ തൈരൊന്നും ഒഴിക്കില്ല കേട്ടോ നമ്മൾ. ഒളിവ് ഓയിൽ എൻ്റെ കയ്യിലില്ല ഒളിവ് ഓയിൽ, അത് നല്ലൊരു ടേസ്റ്റ് കൊണ്ടുവരും. പക്ഷേ ഇനിയിപ്പോൾ ഒളിവ് ഓയിൽ തപ്പി അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ടേ ഇങ്ങനത്തെ ഒരു സാലഡ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല സ്വാദുള്ള സാലഡാണ്, അത് മാത്രമല്ല വളരെ ഹെൽത്തിയാണ്. ഉച്ചയ്ക്ക് ഇത് മാത്രം ഒരു ബോള് കഴിച്ചാലും നമുക്ക് നല്ല ഇത് കിട്ടും, ന്യൂട്രീഷൻ കിട്ടും. ഇതിൽ നിന്ന് ആപ്പിൾ ഉണ്ട്, കുക്കുമ്പർ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, എല്ലാം ആവശ്യത്തിന് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക, ആവശ്യത്തിന് നമുക്ക് സമയത്തിന് എടുത്ത് കഴിക്കാം. ഇനി അടുത്തത് നമുക്ക് സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇനി അടുത്തത് നമുക്ക് ആപ്പിൾ കൊണ്ടുള്ള സൂപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ ഒരു വലിയ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇത് സവാളയും വെളുത്തുള്ളിയാണ്. സവാള ഞാൻ ഒരു എന്താ പറയുക, ഒരു ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ, പേരിന് ഇട്ടാൽ മതി. പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിക്കോളൂ. പക്ഷേ വെളുത്തുള്ളി ഇടുന്നതാണ് അതിനൊരു സ്വാദ് കൂട്ടുന്നത്. ഇനി ഇത് നമ്മൾക്ക് പ്രഷർ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ പ്രഷർ കുക്കർ വെച്ചു, പ്രഷർ കുക്കർ ചൂടായി. ഇത്രയും ഞാൻ ഇത്രയേ ഉള്ളൂ ബട്ടർ, വളരെ കുറവ് ബട്ടർ ഇടുന്നുണ്ട്. ബട്ടർ ഇട്ടു, ഉടനെ തന്നെ നമ്മൾ ഈ സവാളയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത് ഇടാം. ഇത് വയറ്റിലൊന്നും വേണ്ടാട്ടോ, ജസ്റ്റ് ആ ബട്ടറൊന്നും അതിലൊന്ന് എല്ലാം ഒന്ന് ആയി വന്നാൽ മതി. ഈ ആപ്പിള്, കുരുമുളക്, ഉപ്പ് എല്ലാം കൂടി ഇട്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ ആ ബട്ടർ ഒന്ന് ഇതിലേക്ക് പിടിച്ചു വരാനായിട്ട്. ബട്ടറിൻ്റെ സ്വാദ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇടാട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ ആപ്പിള് വേവാനായിട്ട് ഇത് മതിയാവും. കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചുകൊണ്ട് തിരക്കടമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൂപ്പല്ലേ, അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം ഒഴിക്കാം. ഇതിനി നമുക്ക് വേവാൻ വയ്ക്കാം. വിസിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രഷർ കുക്കറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആവി വന്ന് കഴിയുമ്പോൾ വിസിൽ വെച്ചിട്ട് ലോ ഹീറ്റിലാണ് ഞാൻ വേവിക്കുക. അങ്ങനെ ഒരു കഷ്ടി ഒരു 10 മിനിറ്റോ വല്ലതും വെച്ചാൽ മതി. നിങ്ങളിപ്പോൾ വിസിൽ വെച്ചിട്ട് തന്നെയാണ് വെക്കണേന്ന് വെച്ചാൽ ഒരു വിസിലൊക്കെ മതിയാവും. ആപ്പിൾ വേഗം വേവണ സാധനമാണ്. ഇപ്പം നമ്മളിത് വേവിച്ച് കഴിഞ്ഞു. ഈ പ്രഷർ കുക്കറിൽ പച്ച ആപ്പിളും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വേവിച്ചു. ഇനി നമുക്കിത് മിക്സിയിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. നമുക്ക് ചൂടറിയിട്ടേ നിങ്ങൾ മിക്സിയിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്, അല്ലെങ്കിൽ അത് തെറിച്ച് വരും ചൂടുണ്ടെങ്കിൽ. ഇനി നമുക്കിതൊന്ന് അടിച്ചിട്ട് ബാക്കിയുള്ളത് നോക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ വേവിച്ച ആപ്പിള് അരച്ചു, അരച്ചിട്ട് ഞാൻ അരിച്ചെടുത്തു. കുറച്ച് വെള്ളം ചേർത്തു, എന്ന് വെച്ചാൽ കുറു കുറേന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഇപ്പം ഈ ഒരു സ്റ്റേജിൽ ചേർക്കാം. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അത് അരിച്ചെടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ തൊലിയോടുകൂടിയല്ലേ നമ്മൾ വേവിക്കണേ. അരിച്ചെടുത്തിട്ട് ഇതുപോലെ തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ പിന്നെ ഒരു സൂപ്പിലും ഞാൻ ഈ കോൺഫ്ലവർ മിക്സ് ചെയ്യണില്ല. ഇത് കണ്ടോ, ഇത് തന്നെ ഇപ്പോൾ കോൺഫ്ലവർ മിക്സ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കോൺഫ്ലവർ അരിപ്പൊടി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അതിനാണ് ഞാൻ സവാള ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ കാൽ ടേബിൾ സ്പൂണോ ഞാൻ ഇടാൻ പറയുന്നത്. അപ്പം അത് കുറുകി വന്നോളൂ. ഇനി നമുക്കിത് തിളച്ച് വരുമ്പോൾ മല്ലിയില ഇട്ടിട്ട് വാങ്ങാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നു. ഇനി നമുക്കിത്, ഞാൻ മല്ലിയിലയും ഇട്ടു ഇതിൽ. ഇനി നമുക്കിത് വാങ്ങിയിട്ട് സെർവ് ചെയ്യാം ഒരു ബൗളിലേക്ക്. നമ്മുടെ പച്ച ആപ്പിള് കൊണ്ടുള്ള സൂപ്പ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു ആപ്പിള് മതി നമുക്ക്. ഏകദേശം 3 പേർക്ക് കിട്ടും സൂപ്പ് ഈ ഒരു വലിയ ആപ്പിള് വെച്ചിട്ടാണെങ്കിൽ. അപ്പോൾ ഒരു ആപ്പിള് എടുത്തിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് പറയുക, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അടുത്തൊരു റെസിപ്പിയും ഉണ്ടാക്കും.